കഷായങ്ങളുടെ ക്ലാസ് ഹാരിക്ക് ദുരനുഭവമായിരുന്നു. ആദ്യവർഷ വിരുന്നിനിടയ്ക്ക് തന്നെ ഹാരിക്ക് പ്രൊഫസർ സ്നേപ്പിന് തന്നോട് എന്തോ നീരസമുള്ളതുപോലെ അനുഭവപ്പെട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞപ്പോൾ അത് ഉറപ്പായിരിക്കുന്നു. സ്നേപ്പിന് ഹാരിയോട് നീരസം മാത്രമല്ല, കടുത്ത വെറുപ്പ് തന്നെയായിരുന്നു. ക്ലാസ്സിൽ വന്ന ഉടനെ സ്നേപ്പ് രജിസ്റ്റർ എടുത്ത് പേര് വിളിക്കാൻ തുടങ്ങി. ഹാരിയുടെ പേരെത്തിയപ്പോൾ അയാൾ പറഞ്ഞു, ഹാരി പോട്ടർ, നമ്മുടെ പുതിയ താരം. പേര് വിളിച്ചു കഴിഞ്ഞതിന് ശേഷം സ്നേപ്പ് ക്ലാസ്സിനെ നോക്കി. അയാളുടെ കണ്ണുകൾ ഹാഗ്രിഡിൻ്റെ പോലെ കറുത്തതായിരുന്നു. പക്ഷേ ഹാഗ്രിഡിൻ്റെ കണ്ണുകളിലെ സൗമ്യത അതിലുണ്ടായിരുന്നില്ല. നിങ്ങൾ ഇവിടെ നിഗൂഢശാസ്ത്രവും ഔഷധങ്ങൾ ഉണ്ടാക്കുന്ന കലയുമാണ് പഠിക്കാൻ പോകുന്നത്. മന്ത്രവടിയുടെ ഉപയോഗം ഇതിൽ തീരെ കുറവായതിനാൽ ഇതൊരു മാജിക്കാണെന്ന് തന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും. തിളങ്ങുന്ന പുക വമിപ്പിക്കുന്ന തിളയ്ക്കുന്ന കുട്ടകങ്ങളുടെ സൗന്ദര്യമോ മനുഷ്യ സിരയിലൂടെ ഒഴുകുന്ന ദ്രാവങ്ങളുടെ ശക്തിയോ മനസ്സിനെ വശീകരിക്കുന്നതോ ഇന്ദ്രിയങ്ങളെ വലയിൽ ആക്കുന്നത് എങ്ങനെയെന്നോ നിങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. എന്നാൽ പ്രശസ്തി കുപ്പിയിലാക്കാനും യശസ് വാറ്റിയെടുക്കാനും മരണത്തെ പിടിച്ചുകെട്ടാനും നിങ്ങൾ ഭോഷന്മാരല്ലെങ്കിൽ ഞാൻ പഠിപ്പിക്കാം. ക്ലാസ് നിശബ്ദമായി. ഹാരിയും റോണും പരസ്പരം നോക്കി. പോട്ടർ, സ്നേപ്പ് പെട്ടെന്ന് വിളിച്ചു. വെള്ളാമ്പലിൻ്റെ പൊടി കാഞ്ഞിരത്തിൻ്റെ നീരിൽ ചാലിച്ചാൽ എന്ത് കിട്ടും? ഹെർമിയോണി തൻ്റെ കൈ ഉയർത്തിപ്പിടിച്ചു. ഹാരി റോണിനെ നോക്കി. റോൺ സംഭ്രമത്തോടെ ഹാരിയെയും, പ്രശസ്തി കൊണ്ട് മാത്രം ഒന്നും ആകില്ല. ശരി, ഗോരോചനം ഞാൻ ആവശ്യപ്പെട്ടാൽ പോട്ടർ നീ എവിടെ നിന്ന് അത് കണ്ടെത്തും? ഹെർമിയോണി വീണ്ടും കൈയുയർത്തിപ്പിടിച്ചു. പക്ഷേ ഹാരി ഗോരോചനം എന്ന വാക്ക് ഇതുവരെ കേട്ടിട്ട് പോലും ഇല്ലായിരുന്നു. എനിക്കറിയില്ല സർ, ഇവിടെ വരുന്നതിന് മുമ്പ് ബുക്ക് കൈകൊണ്ട് തൊട്ടിട്ടില്ല അല്ലേ പോട്ടർ? സ്നേപ്പ് ഇപ്രാവശ്യവും ഹെർമിയോണിയുടെ ഉയർത്തിപ്പിടിച്ച കൈ അവഗണിച്ചു. മോങ്സ് ഹുഡും വൂൾസ് ബെയിനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇപ്രാവശ്യം ഹെർമിയോണി കൈയും പൊക്കി ചാടി എഴുന്നേറ്റ് നിന്നു. എനിക്കറിയില്ല, ഹെർമിയോണിക്കറിയാം, അത് അവളോട് ചോദിച്ചുകൂടെ? ഹാരി ചോദിച്ചു. അവിടെ ഇരിക്കൂ, സ്നേപ്പ് ഹെർമിയോണിയോട് ഇരിക്കാൻ ആവശ്യപ്പെട്ടു. ശരി പോട്ടർ, കേട്ടോളൂ. വെള്ളാമ്പലിൻ്റെ പൊടി കാഞ്ഞിരത്തിൻ്റെ നീരിൽ ചാലിച്ചാൽ അതിശക്തമായ ഉറക്കമരുന്നാണ്. ജീവിക്കുന്ന മരണത്തിൻ്റെ മാത്ര എന്നാണ് അതറിയപ്പെടുന്നത്. ഗോരോചനം, അത് ആടിൻ്റെ വയറ്റിൽ നിന്ന് ലഭിക്കുന്ന ഒരുതരം കല്ലാണ്. ഒരു വിധപ്പെട്ട വിഷങ്ങൾക്കൊക്കെയുള്ള മരുന്നാണത്. പിന്നെ മോങ്സ് ഹുഡും വൂൾസ് ബെയിനും ഒരേ ചെടിയാണ്. അതിനെ ആക്വണൈറ്റ് എന്നും വിളിക്കാറുണ്ട്. എന്താ, ആരും ഒന്നും എഴുതിയെടുക്കുന്നില്ലേ? കുട്ടികൾ എല്ലാവരും പെട്ടെന്ന് നോട്ട്സ് എഴുതാൻ തുടങ്ങി. പിന്നെ പോട്ടർ, നിന്റെ അഹങ്കാരത്തിന് ഗ്രിഫിൻഡോറിൽ നിന്ന് ഒരു പോയിൻ്റ് കുറയ്ക്കുകയാണ്, സ്നേപ്പ് പറഞ്ഞു. അടുത്തതായി പ്രൊഫസർ സ്നേപ്പ് അവരെ രണ്ടുപേര് ചേർന്ന ഗ്രൂപ്പുകളായി തരംതിരിച്ചു. തൊക്കിലുണ്ടാകുന്ന കുരുക്കൾക്കായി ഔഷധമുണ്ടാക്കാൻ ആവശ്യപ്പെട്ടു. അയാൾ മാൽഫോയ് ഒഴിച്ച് ബാക്കി എല്ലാ കുട്ടികളുടെയും ഇടയിലൂടെ നടന്ന് അവർ ചെയ്യുന്നതിനെല്ലാം കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു. നോക്കൂ, മാൽഫോയ് എത്ര ഭംഗിയായിട്ടാണ് കൊമ്പനൊച്ചിനെ പുഴുങ്ങിയെടുത്തതെന്ന് അയാൾ കുട്ടികളോട് പറഞ്ഞു. പെട്ടെന്ന് അവിടെ പച്ച നിറത്തിലുള്ള അമ്ല പുകയാൽ നിറഞ്ഞു. നെവിലി സീമസിൻ്റെ കുട്ടകം ഉരുക്കി വളഞ്ഞ ഒരു കട്ടി ദ്രാവക രൂപത്തിലാക്കിയിരിക്കുന്നു. അതിനകത്തുള്ള ദ്രാവകം തറയിലേക്ക് വീണ് ഒഴുകാൻ തുടങ്ങി. അത് കുട്ടികളുടെ ഷൂസ് തുളയ്ക്കാൻ തുടങ്ങിയപ്പോൾ കുട്ടികളെല്ലാവരും സ്റ്റൂളിന് മുകളിൽ കയറി നിന്നു. കുട്ടകം പൊട്ടി അതിലെ ദ്രാവകം നെവില്ലിയുടെ ദേഹത്തേക്ക് തെറിച്ചു. അവൻ്റെ കയ്യിലും കാലിലുമെല്ലാം ചുവന്ന കുരുക്കൾ പൊന്തി. ഹോ മണ്ട, നീ കുട്ടകം തീയിൽ നിന്ന് ഇറക്കുന്നതിന് മുൻപ് മുള്ളൻ പന്നിയുടെ മുള്ളു ചേർത്തോ? സ്നേപ്പ് ചോദിച്ചു. അവനെ ആശുപത്രിയിൽ കൊണ്ടുപോകൂ, സ്നേപ്പ് സീമസിനോടായി പറഞ്ഞു. പോട്ടർ, നീ നെവിലിയുടെ അടുത്തല്ലേ നിന്നിരുന്നത്? നീ എന്താ അവന് പറഞ്ഞു കൊടുക്കാതിരുന്നത്? ഗ്രിഫിൻഡോറിനെ മറ്റൊരു പോയിന്റ് കൂടി കുറയ്ക്കുന്നു. ഹാരി എന്തോ വായി തുറന്ന് പറയാൻ തുടങ്ങിയതും റോൺ തടഞ്ഞു. സ്നേപ്പിൻ്റെ ക്ലാസ് കഴിഞ്ഞപ്പോഴേക്കും ഹാരിയുടെ മനസ്സ് ആകെ നിരാശയിലാണ്ടു. താൻ മൂലം ആദ്യ ആഴ്ചയിൽ തന്നെ ഗ്രിഫിൻഡോസിന് 2 പോയിൻ്റ് നഷ്ടമായിരിക്കുന്നു. നീ അതൊന്നും കാര്യമാക്കണ്ട, റോൺ പറഞ്ഞു. അയാൾ എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഫ്രെഡിൻ്റെയും ജോർജിൻ്റെയും പോയിൻ്റ്സ് ഇതുപോലെ എടുക്കാറുണ്ട്. പിന്നെ ഞാനും നിൻ്റെ കൂടെ ഹാഗ്രിഡിൻ്റെ വീട്ടിലേക്ക് വരട്ടെ. ഹാഗ്രിഡ് വിലക്കപ്പെട്ട വനത്തിൻ്റെ ഇങ്ങേ അറ്റത്തുള്ള ഒരു ചെറിയ മരക്കുടിലാണ് താമസിച്ചിരുന്നത്. ഹാരി വാതിൽക്കൽ മുട്ടി. ഫാങ്, പുറകിലേക്ക് മാറൂ. ഹാഗ്രിഡ് വാതിൽ തുറന്നു.
ആ വലിയ നായയുടെ കോളറിൽ പിടിക്കാൻ പാടുപെട്ടുകൊണ്ട് ഹാഗ്രിഡ് കുട്ടികളെ അകത്ത് കയറ്റി. ആകെ ഒരു മുറിയേ ഉണ്ടായിരുന്നുള്ളൂ. പന്നിയുടെയും കൊക്കിൻ്റെയും ഇറച്ചി തൂക്കിയിട്ടിരിക്കുന്നു. ഒരു വലിയ മെത്തയും തുന്നിയ കമ്പിളിപ്പുതപ്പും ഒരു മൂലയിലായിട്ടുണ്ട്. ഫാങ് റോണിൻ്റെ ചെവി നക്കാൻ തുടങ്ങി. ഫാങ്ങും ഹാഗ്രിഡിനെ പോലെ കാണാൻ ഭീകരനായിരുന്നെങ്കിലും പാവമായിരുന്നു. ഇത് റോൺ, ഹാരി ഹാഗ്രിഡിനോട് പറഞ്ഞു. ഓ, മറ്റൊരു വീസ്ലി. എൻ്റെ പകുതി ജീവിതം നിന്റെ ചേട്ടന്മാരായ ഇരട്ടകളെ വനത്തിൽ നിന്ന് ഓടിക്കാനായി ചിലവാക്കി. ഹാഗ്രിഡ് കൊടുത്ത കല്ലൻ കേക്ക് ഭക്ഷിച്ചുകൊണ്ട് ഹാരിയും റോണും വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ തുടങ്ങി. സ്നേപ്പിൻ്റെ കഷായ ക്ലാസ്സിൽ നടന്ന കാര്യങ്ങൾ ഹാരി ഹാഗ്രിഡിനോട് പറഞ്ഞു. പ്രൊഫസർ സ്നേപ്പിന് എന്നെ ഇഷ്ടമല്ല എന്ന് തോന്നുന്നു, ഹാരി പറഞ്ഞു. ഏയ്, അങ്ങനെയൊന്നുമില്ല. സ്നേപ്പിന് ഒരു കുട്ടികളെയും ഇഷ്ടമല്ല, ഹാഗ്രിഡ് ഹാരിയുടെ മുഖത്തോട്ട് നോക്കാതെ പറഞ്ഞു. നിന്റെ സഹോദരൻ ചാർലി എന്ത് ചെയ്യുന്നു, ഹാഗ്രിഡ് റോണിനോട് ചോദിച്ചു. ഹാരിക്ക് ഹാഗ്രിഡ് മനഃപൂർവ്വം വിഷയം മാറ്റാനായി ചോദിച്ചതാണ് അതെന്ന് തോന്നി. അപ്പോഴാണ് ഡെയിലി പ്രൊഫറ്റ് ന്യൂസ് പേപ്പറിലെ ഒരു കട്ടിംഗ് മേശമേൽ ഇരിക്കുന്നത് കണ്ടത്. ഗ്രിങ്കോട്ട്സിലെ അതിക്രമത്തെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ വാർത്ത. 31 ജൂലൈയിൽ ഗ്രിങ്കോട്ട്സിൽ നടന്ന അതിക്രമത്തിൻ്റെ പിന്നിൽ ദുഷ്ടശക്തികളാണെന്നാണ് അന്വേഷണത്തിൽ തെളിയുന്നത്. പക്ഷേ അവിടുന്ന് ഒന്നും കളവ് പോയിട്ടില്ലെന്നാണ് വേദാളങ്ങൾ തറപ്പിച്ചു പറയുന്നത്. കൊള്ളയടിക്കപ്പെട്ട വോൾട്ട് അതിനു മുമ്പേ തന്നെ അന്നേ ദിവസം കാലിയാക്കപ്പെട്ടിരുന്നു. അതിലെന്തായിരുന്നു എന്ന് പറയാൻ സാധിക്കില്ല. ഗ്രിങ്കോട്ട്സിലെ ഒരു വേദാളം ഇന്ന് ഉച്ചയ്ക്ക് അറിയിച്ചതാണിത്. ഹാഗ്രിഡ് നോക്കൂ, ഹാരി പറഞ്ഞു. ഗ്രിങ്കോട്ട്സ് കൊള്ളയടിക്കപ്പെട്ടത് എൻ്റെ പിറന്നാളിൻ്റെ അന്നാണ്. അതിനർത്ഥം കൊള്ള നടന്ന ദിവസം നമ്മളവിടെ ഉണ്ടായിരുന്നുവെന്നല്ലേ. ഹാഗ്രിഡ് ഹാരി പറഞ്ഞത് ശ്രദ്ധിക്കാത്ത മട്ടിൽ ഒരു കല്ലൻ കേക്ക് കൂടെ അവന് കൊടുത്തു. ഹാരി ആ വാർത്ത ഒന്നുകൂടെ വായിച്ചു. ഹാഗ്രിഡ് വോൾട്ട് നമ്പർ 713 ആ ചെറിയ പൊതിയെടുത്തപ്പോൾ അതോടെ ആ വോൾട്ട് കാലിയായില്ലേ? അപ്പോൾ ആ ചെറിയ പൊതിയായിരുന്നോ കള്ളന്മാർ ലക്ഷ്യമിട്ടിരുന്നത്? ഹാരിയും റോണും ഹാഗ്രിഡ് കൊടുത്തുവിട്ട കല്ലൻ കേക്കുകളുമായി കാസിലിലേക്ക് തിരിച്ചു നടന്നു. പക്ഷേ ഹാരി ചിന്തയിലായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഹാഗ്രിഡ് ആ പൊതി കൃത്യസമയത്ത് തന്നെ എടുത്തുവെന്നല്ലേ കണക്കാക്കേണ്ടത്? ഇപ്പോൾ ആ പൊതി എവിടെയാണ്? ഹാഗ്രിഡിന് ഹാരിയുമായി പങ്കുവയ്ക്കാൻ ഇഷ്ടമില്ലാത്തത് എന്തെങ്കിലും സ്നേപ്പിനെ പറ്റി അറിയാമായിരിക്കുമോ? ഈ കഥയുടെ അടുത്ത ഭാഗവുമായി ഉടനെ ചാനലിലെത്തുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുവാനും മറക്കരുത്. നന്ദി.